നമസ്കാരം. റാഫ് ടോക്കിന്റെ പ്രിയതാരം ചാലഞ്ചിന്റെ ഏഴാമത്തെ ദിവസമാണിന്ന്. നമുക്കറിയാം, ലോക്ക്ഡൌൺ ആയി ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ മൈതാനങ്ങളെല്ലാം അടച്ചിട്ട സ്ഥിതിക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് റാഫ് ടോക്സ് പ്രിയതാരം ചാലഞ്ചിലുള്ളത്. ഇന്നത്തെ റാഫ് ടോക്സ് പ്രിയതാരം ചാലഞ്ച് ലാറ്റിൻ അമേരിക്കയിലെ രണ്ട് വമ്പൻ രാജ്യങ്ങളായ, അതായത് രണ്ട് വമ്പൻ ഫുട്ബോൾ രാജ്യങ്ങളായ ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും നിലവിലെ കോച്ചുമാരിൽ ആരാണ് ഏറ്റവും മികച്ചത് എന്നതായിരുന്നു. അതായത് ബ്രസീലിൻ്റെ കോച്ച് ടിറ്റയാണോ അർജൻറ്റീനയുടെ കോച്ച് ലയണൽ സ്കലോനിയാണോ ഏറ്റവും മികച്ച പരിശീലകൻ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും നിരവധി പേർ ഇതിലിപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ റാഫ് ടോക്കിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ തന്നെ എഫ് ബിയിലും പിന്നെ ഹലോ ആപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിരവധി ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി എൻ്റെ ഒരു അഭിപ്രായം എന്താണ് എന്ന് പറയുകയാണ് ഈ വീഡിയോയിലുള്ളത്. നേരത്തെയൊക്കെ നമ്മൾ പറയാറുള്ള പോലെ ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, നിങ്ങളത് രേഖപ്പെടുത്തുന്നു, എൻ്റേത് ഞാനും പറയുന്നു എന്നല്ലാതെ ഇതൊരു വിധിയെഴുത്തല്ല. നമ്മളെല്ലാവരും ഒരുപോലെയാണ് ഇവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത്. റാഫ് ടോക്സ് പ്രിയതാരം ചാലഞ്ച് ആ രൂപത്തിലാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ രണ്ട് പരിശീലകരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ലയണൽ സ്കലോനിയിലേക്ക് വരാം. അദ്ദേഹം അർജൻറ്റീനയുടെ പരിശീലക സ്ഥാനത്തേക്ക് വരുന്നത് 2018 വേൾഡ് കപ്പിന് ശേഷമാണ്. 2018 വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ പരിതാപകരമായ പ്രകടനത്തിന് ശേഷം അവരുടെ കോച്ചായ ജോർജ് സാമ്പോളിയെ പുറത്താക്കി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്ന ലയണൽ സ്കലോനിയെ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഒരു കെയർടേക്കർ പരിശീലകനായാണ് ആദ്യം നിയമിക്കുന്നത്. നമുക്കറിയാം ഇദ്ദേഹം നേരത്തെ സെവിയയിലും സാമ്പോളിയുടെ ഒരു ഡെപ്യൂട്ടി ആയിരുന്നു. അതിനുശേഷം പിന്നീട് അർജൻറ്റീനയുടെ പരിശീലകനായി സാമ്പോളി വന്നപ്പോൾ അവിടെയും അദ്ദേഹം ഡെപ്യൂട്ടിയായി തുടർന്നു. അതിനുശേഷമാണ് സാമ്പോളിയെ ഒഴിവാക്കിയ സമയത്ത് അസിസ്റ്റൻ്റ് കോച്ചിനെ അർജൻറ്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു കെയർടേക്കർ പരിശീലകൻ എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏതായാലും 2018 ബാക്കിയുള്ള മത്സരങ്ങളിലും അതിനുശേഷം 2019 കോപ്പ അമേരിക്ക നടക്കുന്നത് വരെയുള്ള ആ ഒരു സമയത്തും ടീമിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിനാണ് ലയണൽ സ്കലോനി ശ്രമിച്ചത്. കോപ്പ അമേരിക്കയിൽ നമ്മൾ കണ്ടു ആദ്യ ആ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ രണ്ട് മത്സരങ്ങളിലൊക്കെ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നീട് ഖത്തറിനെതിരെയുള്ള മത്സരം വിജയിച്ച് കയറുന്നു. പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ കളിച്ചു പോകുന്നൊരു അർജൻറ്റീനയെ കണ്ടു. അവസാനം മൂന്നാം സ്ഥാനവും കൊണ്ടാണ് അർജൻറ്റീന കോപ്പ അമേരിക്കയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞ് നടന്ന, അതായത് കോപ്പ അമേരിക്കയ്ക്ക് ശേഷം നടന്ന കുറച്ച് ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട്. ആ ഫ്രണ്ട്ലി മത്സരങ്ങളിലെല്ലാം അർജൻറ്റീന മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതായത് ഒരു ട്രാൻസ്മിഷൻ പീരീഡിലൂടെയാണ് അർജൻറ്റീൻ ഫുട്ബോൾ ടീം കടന്നുപോയിരുന്നത്. അതിനെ വളരെ കൃത്യമായി മാനേജ് ചെയ്യാനും ഇപ്പോൾ മോശമല്ലാത്ത രൂപത്തിലേക്ക് ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാനും ലയണൽ സ്കലോനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഒരുപാട് യുവതാരങ്ങൾക്ക് അദ്ദേഹം അവസരം കൊടുത്തു, അവരിൽ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് നടത്തി, അങ്ങനെ പുതിയ രൂപത്തിലുള്ള പുതിയ സ്ട്രക്ചറിലുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെയുള്ള ഒരു കോച്ചിങ് കരിയർ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അതേസമയം ടിറ്റയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബ്രസീലിയൻ കോച്ച് ടിറ്റയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ പരിശീലകനാണ് അദ്ദേഹം. നേരത്തെ തന്നെ കൊറിന്ത്യൻസിനെ അദ്ദേഹം കോപ്പ ലിബർട്ടഡോറസിൽ അദ്ദേഹം മുത്തമിടിയിച്ചിട്ടുണ്ട്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു പരിശീലകനെയാണ് 2016 കോപ്പ അമേരിക്ക സെന്റനാരിയോക്ക് ശേഷം ബ്രസീൽ പരിശീലക സ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. നമുക്കറിയാം ആ ഒരു സമയം എന്ന് പറയുന്നത് ബ്രസീലിയൻ ഫുട്ബോളിലെ ഏറ്റവും മോശമായ ഒരു സമയമായിരുന്നു. നമ്മളെല്ലാവരും പറയുന്ന പോലെ അർജൻറ്റീൻ ടീമിൻ്റെ മോശമായ സമയത്ത് സ്കലോനി അതിനെ ഏറ്റെടുത്ത് മോശമല്ലാത്ത രൂപത്തിലേക്ക് സ്കലോനി ടീമിനെ മാറ്റിയെങ്കിൽ ബ്രസീൽ ടീം ഏറ്റവും മോശമായി നിൽക്കുന്ന സമയത്താണ് ടിറ്റയുടെ കയ്യിലേക്ക് CBF ടീമിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഓർക്കേണ്ട കാര്യം 2014 വേൾഡ് കപ്പിന് ശേഷം തകർന്നടിഞ്ഞ ബ്രസീൽ ടീമിനെ ദുംഗയാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത്ര മികവ് കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോപ്പ അമേരിക്ക സെന്റനാരിയോയിൽ ആദ്യ ആ ഒരു റൗണ്ടിൽ തന്നെ ബ്രസീൽ പുറത്തായി ആകെ തകർന്ന് തരിപ്പണമായി നിന്ന ടീമിനെയാണ് 2016 ടിറ്റ ഏറ്റെടുക്കുന്നതും അദ്ദേഹം പിന്നീട് ടീമിനെ വളരെ ശക്തമായ രൂപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതും 2018 വേൾഡ് കപ്പിന് ആദ്യം തന്നെ യോഗ്യത നേടുന്ന ടീമായി ബ്രസീലിനെ മാറ്റുന്നതും. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. ക്വാർട്ടർ ഫൈനലിൽ നമുക്കറിയാം ബെൽജിയവുമായി വളരെ കടുത്തൊരു പോരാട്ടത്തിലാണ് ഒരു ഗോളിന് ബ്രസീൽ പരാജയപ്പെടുന്നത്. അങ്ങനെ
അതിനുശേഷം പിന്നീട് 2019 ൽ നടന്ന കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ടീം മുത്തമിടുന്നു. അതും അവരുടെ സൂപ്പർ താരം നെയ്മർ ഇല്ലാതെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ടിറ്റേക്ക് കഴിയുന്നു. ശേഷം നടന്ന കുറച്ച് ഫ്രണ്ട്ലി മത്സരങ്ങളിൽ, സ്വാഭാവികമായിട്ടും ഫ്രണ്ട്ലി മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഔദ്യോഗിക മത്സരങ്ങൾക്ക് മുമ്പ് ടീമിനെ ഒന്ന് ഒരുക്കിയെടുക്കാനുള്ള മത്സരങ്ങളാണ്. അവിടെ അദ്ദേഹത്തിന് ചില മത്സരങ്ങളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇതാണ് പലർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ടിറ്റെ എന്ന് പറയുന്ന കോച്ചിനെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടീം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നേടുന്ന സമയത്താണ്, 2012. അതും ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ചെൽസി എന്ന യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചു വരുന്ന ഒരു ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രസീലിൽ നിന്നുള്ള ഒരു ടീം കിരീടം ചൂടുന്നു. അപ്പോൾ തീർച്ചയായും അവരുടെ കോച്ചിൻ്റെ മികവ് നമ്മൾ കാണേണ്ടതാണ്. അവിടെ നിന്ന് നമ്മൾ ടിറ്റെ എന്ന പരിശീലകനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി ഫുട്ബോളിനെ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തൻ്റെ കോച്ചിങ് കരിയറിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു പരിശീലകനാണ് ടിറ്റെ. വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും കൊറിന്ത്യൻസിലാണ് അദ്ദേഹം കൂടുതൽ മികവ് കാണിച്ചിട്ടുള്ളത്. കൊറിന്ത്യൻസിൻ്റെ പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം രണ്ട് സ്പെല്ലുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്, 2010, 2013. പിന്നീട് അദ്ദേഹം കുറച്ചു കാലം ബ്രേക്ക് എടുത്തു. ഈ ബ്രേക്ക് എടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് 2015, 2016 സീസണിൽ വീണ്ടും കൊറിന്ത്യൻസിൻ്റെ പരിശീലകനായി വരുന്നു. 2010, 2013 സീസണിൽ കൊറിന്ത്യൻസിനെ കൊണ്ട് അദ്ദേഹം കൊമ്പനാറ്റോ ബ്രസീലിയറോ സിരി എ ചാമ്പ്യൻ ആക്കുന്നു. 2011 കോപ്പ ലിബർട്ടഡോറസിൽ 2012 അദ്ദേഹം കൊറിന്ത്യൻസിനെ ചാമ്പ്യന്മാരാക്കുന്നു. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുന്നു. 2012 കൊമ്പനാറ്റോ പൗലിസ്റ്റ, റീകോപ്പ സുഡാമേരിക്കാന, ഇതെല്ലാം 2013 നേടുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ബ്രേക്ക് എടുക്കുന്നു. ബ്രേക്ക് എടുത്ത് ലോകത്തെ വ്യത്യസ്ത ക്ലബ്ബുകളിൽ പോയി അദ്ദേഹം ആധുനിക ഫുട്ബോളിൻ്റെ സങ്കേതങ്ങൾ പഠിക്കുന്നു. അതായത് ലോകത്തെ പ്രമുഖ ക്ലബ്ബുകളിൽ ഒരു യാത്രയിലായിരുന്നു അദ്ദേഹം. പ്രമുഖരായ പരിശീലകരുടെ കൂടെ നിന്ന് ആധുനിക ഫുട്ബോളിൻ്റെ പുതിയ തന്ത്രങ്ങളെല്ലാം പഠിച്ച് തിരിച്ചെത്തിയ ടിറ്റെ വീണ്ടും കൊറിന്ത്യൻസിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നു. വീണ്ടും അദ്ദേഹം കൊമ്പനാറ്റോ ബ്രസീലിയറോ സിരിയെ, അതായത് ബ്രസീലിയൻ ലീഗിൽ കിരീടം ചൂടിക്കുന്നു 2015. അങ്ങനെ ആ സീസണിൽ ബ്രസീലിയൻ ലീഗിലെ മികച്ച പരിശീലകൻ എന്ന സ്ഥാനം നേടിയതിന് ശേഷമാണ് അദ്ദേഹത്തെ ബ്രസീൽ ടീമിൻ്റെ പരിശീലകനാക്കുന്നത്. അപ്പോൾ നീണ്ടൊരു കരിയറുള്ള, ആ കരിയറിലെല്ലാം മികച്ച വിജയങ്ങൾ മാത്രം കൊയ്തെടുത്തിട്ടുള്ള, മികച്ച മാൻ മാനേജിംഗ് പവറുള്ള ഒരു പരിശീലകനാണ് ടിറ്റെ. ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ട് മുൻ താരവുമായ നെറ്റോ ഒരിക്കൽ പറയുകയുണ്ടായി, ഹൊസേ മൊറീഞ്ഞോ അതുപോലെ പെപ് ഗാർഡിയോള ഈ നിലവാരത്തിലുള്ള ഒരു പരിശീലകനാണ് ടിറ്റെ. നിങ്ങളൊരു പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് യൂറോപ്യൻ ലീഗുകളിൽ അദ്ദേഹം കൂടുതലായി ടീമുകളെ പരിശീലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം യൂറോപ്പിലേക്ക് പോയിട്ടില്ല എന്നതുകൊണ്ടാണ്. അദ്ദേഹം അധികവും ബ്രസീലിയൻ ടീമുകളെയാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് എന്ന് നെറ്റോ പറയുന്നു. നെറ്റോയുടെ വാക്കുകൾ കൃത്യമാണ് എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് നിലവിലെ അവസ്ഥയിൽ ടിറ്റെ സ്കലോനിയേക്കാൾ ഒരുപാട് മുന്നിലാണ്. ഏറ്റവും ഈ രണ്ടുപേരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടിറ്റയുടെ അടുത്തെങ്ങും സ്കലോനി എത്തില്ല. പക്ഷേ സ്കലോനി അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയിട്ടുള്ളൂ. ഭാവിയിൽ എന്താകും എന്ന് നമുക്ക് കണ്ടറിയണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ടിറ്റ തന്നെയാണ് മികച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.